മലയാള സിനിമാ മേഖലയിലെ ചൂഷണങ്ങളുടെ വിവരങ്ങൾ അടങ്ങുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു സ്വാഭാവികമായും സിനിമാ മേഖലയിൽ അത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നു ആരോപണങ്ങളിലെ കുന്തമുനക്ക് മൂർച്ച കൂട്ടി ചൂഷണങ്ങൾക്കും മാനസിക ശാരീരിക ഉപദ്രവങ്ങൾക്കും ഇരയായവർ രംഗത്ത് വരുന്നു പ്രമുഖരായ പലരുടെയും മുഖമൂടി അഴിഞ്ഞു വീഴുന്നു സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് ഈ പവർ ഗ്രൂപ്പാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവസരങ്ങൾ കിട്ടാനായി ചൂഷണത്തിന് ഇരയാകേണ്ടി വരുന്ന അവസ്ഥയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്നതെന്ന വാർത്ത പുറത്തു വന്നിട്ട് അധികം നാളുകളായിട്ടില്ല ആരോപണ വിധേയർ ആയവരെ സംരക്ഷിക്കില്ല എന്ന നിലപാട് സർക്കാർ എടുക്കുന്നു അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു പിന്നീട് കേസെടുക്കുന്നു ദിവസങ്ങൾക്കിപ്പുറം സിനിമാ മേഖലക്ക് ഏതാണ്ട് സമാനമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി സംസ്ഥാന കോൺഗ്രസിലെ എഐസി വനിതാ അംഗമായ സിമി റോസ്ബെൽ രംഗത്ത് വരുന്നു മഹിളാ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇവർ ഒരു തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് പി എസ് സി അംഗമായും സിമി പ്രവർത്തിച്ചിരുന്നു എന്താണോ സിനിമാ മേഖലയെ സംബന്ധിച്ച് കേട്ടത് അതേ സമാനമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത്ര മോശം അവസ്ഥയിലാണോ സംസ്ഥാനത്തെ കോൺഗ്രസ് എന്ന് ആർക്കും സംശയം വരാം സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനെ നേർക്കാണ് അവർ പ്രധാനമായും ആരോപണം ഉന്നയിച്ചതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കെ പി സി സി നേതാക്കളടക്കം മറ്റു നേതാക്കളുടെ പിന്തുണ സീമയ്ക്ക് ഉണ്ടായിട്ട് പോലും പാർട്ടി ഭാരവാഹിത്യത്തിലേക്ക് കടന്നു വരാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാന ആരോപണം ഇനിയും ഈ അവഗണന തുടർന്നാൽ പാർട്ടിയിലെ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള കഥകളാണ് പാർട്ടിയുടെ പിന്നാമ്പുറത്ത് നടക്കുന്നതെന്ന് ആക്ഷേപം ഉയരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും പാർട്ടിയിൽ അവസരങ്ങൾ നിഷേധിക്കാൻ നിരന്തരം ശ്രമിക്കുന്നതെന്നാണ് എ ഐ സി സി അംഗത്തിന്റെ പരാതി ഹൈബിയും സമ്മതിക്കില്ല പ്രതിപക്ഷ നേതാവും സമ്മതിക്കില്ല അതേസമയം എന്റെ പാർട്ടിയിൽ എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്റെ അത്ര പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത വി ഡി സതീഷിന്റെ അനുവാദം വേണോ അതുമല്ല പതിനഞ്ചോ പതിനേഴോ വർഷം മുൻപ് അച്ഛൻ മരിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന ഹൈബിയുടെ അനുവാദം വേണോ എനിക്ക് അതിനുള്ള അർഹതയില്ലേ അവസരങ്ങളും പദവികളും കിട്ടാനായി ചൂഷണങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനുള്ളിലുള്ള വനിതകൾക്ക് പാർട്ടിയിലെ പലർക്കും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായതായി തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിമി ആരോപിക്കുന്നു ഇങ്ങനെ വിധേയർ ആകുന്നവർക്ക് മാത്രമേ അവസരങ്ങൾ ലഭിക്കാറുള്ളൂ അവർക്ക് പിന്നീട് രാഷ്ട്രീയത്തിൽ യാതൊരു പ്രവൃത്തി പരിചയമില്ലാത്ത ആളായിട്ട് കൂടി അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായും അവർ ആരോപണം ഉന്നയിച്ചു പ്രീതിപ്പെടുത്തി മാത്രം നിൽക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് നേതൃസ്ഥാനങ്ങളും പദവികളുമെന്ന് അവർ പറയുകയാണ് തനിക്ക് ലൈംഗികപരമായ ചൂഷണങ്ങളൊന്നും നേരിട്ടിട്ടില്ലായെങ്കിലും സമാനമായ മറ്റ് ആരോപണങ്ങളാണ് പാർട്ടിയിലുള്ള മറ്റ് സ്ത്രീകൾ നേരിട്ടതെന്ന് അവർ ആരോപിക്കുന്നു ഏതാണ്ട് സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾക്ക് സമാനം തനേകാൽ ജൂനിയറായ ദീപ്തി മേരി വർഗീസിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കിയതും മാധ്യമ വിഭാഗത്തിന്റെ ചുമതല നൽകിയതും തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് സിമി പറയുന്നു ഇത് വേറൊരു പാർട്ടിയിലാണെങ്കിൽ സമ്മതിക്കുമോ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നടന്നു എൽ ഡി എഫിന് ചോർത്തി കൊടുത്തു പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് പോലും ദീപ്തിക്കെതിരെ എന്ത് നടപടിയെടുത്തു അതേസമയം കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ തന്നെ അനുകൂലിക്കുമ്പോഴും വി ഡി സതീശൻ തന്നെ അവഗണിക്കുകയാണെന്ന് പരാതി പി എസ് സി കിട്ടിയില്ലേ വീട്ടിലിരിക്കാൻ സതീശൻ തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും സിമി പറയുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനത്തിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല തന്റെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും സിമി പറയുന്നു അതേസമയം സിമി ആരോപണവുമായി എത്തിയ സാഹചര്യത്തിൽ വിമർശനങ്ങളെ തൽക്കാലം അവഗണിക്കാമെന്ന തീരുമാനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഈ ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കാതെ തന്നെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പിന്നീട് ഈ ആരോപണങ്ങളിൽ പ്രതികരിച്ചത് അങ്ങനെയൊരു സാഹചര്യം കോൺഗ്രസിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിനുശേഷം ചൂഷണത്തിന് വഴങ്ങിയാൽ മാത്രമേ കോൺഗ്രസിലെ സ്ത്രീകൾക്ക് അവസരം ലഭിക്കൂ എന്ന് തുറന്നു പറഞ്ഞ സിമി റോസ്ബെൽ ജോണിനെ ഇന്നലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു നേതാക്കൾക്ക് വഴങ്ങി കൊടുക്കാത്തവരെ തഴിയുകയാണെന്ന് പറഞ്ഞത് വനിതാ നേതാക്കളെ അധിക്ഷേപിക്കലാണെന്നാണ് കെ കണ്ടെത്തൽ നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ നടപടി എടുക്കണമെന്ന ശക്തമായ ആവശ്യവുമായി മുൻപോട്ട് വരുന്ന കോൺഗ്രസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സമാനമായ വെളിപ്പെടുത്തലുകൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടും നടപടി എടുക്കാൻ പോയിട്ട് ആരോപണം ഉന്നയിച്ച ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് മറ്റൊരു കാര്യം സിമിയുടെ ഈ പരാതിന്മേൽ ഒരു അന്വേഷണം പോലും നടത്താതെ അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ പോലും നിയോഗിക്കാതെ പരാതിയുടെ വസ്തുത അന്വേഷിക്കാൻ ഒരു പ്രാഥമിക പരിശോധന പോലും നടത്താതെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ പുറത്താക്കുന്നു പുറത്താക്കുന്നതിന് മുൻപ് പരാതിന്മേൽ അന്വേഷണം നടത്തുകയോ കമ്മീഷനെ നിയോഗിക്കുകയോ ചെയ്താൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമെന്നുള്ള ഭയം കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു നടപടിയെടുത്ത് അവരെ പുറത്താക്കി പ്രശ്നം അവസാനിപ്പിക്കാൻ മുൻകൈ മുൻകൈയെടുത്തത് ഇത് കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പാണ് കാരണം പരാതി നീണ്ടിരിക്കുന്നത് വി ഡി സതീഷിനു നേരെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നേരെയാണ് കൂടാതെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സമീപിക്കുന്നു സംഘടനാ ദൗർബല്യവും പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും ഒക്കെയുള്ള മുന്നണിയെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുക ശ്രമകരമാണ് ഈ ദൗത്യത്തിനൊപ്പം മറ്റൊരു ആരോപണം കൂടി അതും സ്ത്രീ വിഷയത്തിൽ ഉണ്ടായാൽ അത് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവരെ പുറത്താക്കുകയായിരുന്നു ആരോപണവിധേയനായ എം മുകേഷിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളുടെ പകുതി പോലും ഒരു സ്ത്രീയുടെ പരാതിന്മേൽ അന്വേഷണം നടത്താൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് ഇനിയും ഈ അവഗണന തുടർന്നാൽ പാർട്ടിയിലെ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരുമെന്നും സിമി റോസ്ബെൽ മുന്നറിയിപ്പ് നൽകിയത് ഇതിനോട് കൂട്ടി വായിക്കാവുന്നതാണ്